നമസ്കാരം കലാലയത്തിൽ എന്തിനാണ് രാഷ്ട്രീയം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എന്തിനാണ് രാഷ്ട്രീയം നമ്പർ വൺ എന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും വീമ്പ് പറയാറുള്ള നമ്മൾ പരിശോധിക്കേണ്ട ചോദ്യങ്ങളാണ് കലാലയങ്ങളിൽ രക്ഷിതാക്കളുടെ ഒരു നൂറ് സ്വപ്നങ്ങളും പേറി പഠിക്കാനെത്തിയ ഒരു വിദ്യാർത്ഥി കൂടി പിടിക്കുന്ന കൊടിക്കു വേണ്ടി ഇന്നലെ പിടഞ്ഞു വീണു രണ്ട് മനുഷ്യ കോലങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ജീവന് വേണ്ടി പോരാടുന്നു ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ ഒരു സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തി ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഏഴാം സെമസ്റ്റർ വിദ്യാർത്ഥി കണ്ണൂർ തളിപ്പറമ്പ് പാലകുളങ്ങര സ്വദേശി ധീരജ് രാജേന്ദ്രനാണ് കൊല്ലപ്പെട്ടത് നെഞ്ചിൽ കുത്തേറ്റ് പരിക്കുകളുമായി രണ്ട് എസ് പ്രവർത്തകർ ചികിത്സയിലുമാണ് കേസിൽ യൂത്ത് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിന് ശേഷം കടന്നു കളഞ്ഞ പ്രതിയെ ബസ് യാത്രയ്ക്കിടെ അടിമാലിക്കടുത്തു വെച്ചാണ് പിടികൂടിയത് നിഖിൽ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ധീരജനെയും കൂടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയും കുത്തുകയായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നിഖിൽ കുറ്റം സമ്മതിച്ചെന്നാണ് സൂചന ബസ്സിൽ നിഖിലിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെയും നാല് കോളേജ് വിദ്യാർത്ഥികളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്നലെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിനിടെ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് നിഖിൽ പൈലിയുടെ ബന്ധു ലിൻറ്റോ മാത്യു കെ പാനലിൽ കോളേജ് ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ചാണ് നിഖിൽ കോളേജിലെത്തിയത് വോട്ടെടുപ്പ് ഒരു മണിയോടുകൂടി അവസാനിച്ചു തുടർന്ന് ഒന്ന് മുപ്പത് വരെ ക്വാറൻ്റീനിൽ കഴിയുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമായിരുന്നു ഈ സമയം ഗേറ്റിന് പുറത്ത് കെ എസ് യു പ്രവർത്തകർക്കൊപ്പം പ്രദേശത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും നിൽപ്പുണ്ടായിരുന്നു ഇവരും ധീരജും സംഘവും തമ്മിലുള്ള വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു സത്യത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ നമ്മുടെ കലാലയങ്ങൾക്ക് നൽകുന്ന എന്ത് എന്ന് നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ് പുരോഗമന രാഷ്ട്രീയമോ ഇതര രാഷ്ട്രീയ വിശ്വാസങ്ങളോട് സഹിഷ്ണുതയോ പുലർത്താൻ കഴിയാത്ത കൊട്ടേഷൻ സംഘങ്ങളെ മാത്രമാണ് ഇന്ന് കലാലയ രാഷ്ട്രീയം സൃഷ്ടിക്കുന്നത് തങ്ങളുടെ ക്യാമ്പസിലേക്ക് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കടന്നു വരരുത് എന്നവർക്ക് നിർദ്ദേശമുണ്ട് പുറത്തെ രാഷ്ട്രീയ മേലാളന്മാർ കൊടുക്കുന്ന അഗ്നിയുമായി കോട്ട കാക്കാൻ നിൽക്കുന്ന വെറും ചാവേറുകൾ മാത്രമാണ് ഈ കുട്ടി രാഷ്ട്രീയക്കാർ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിൽ നാളെ ഭാഗവാക്കാകേണ്ട മിടുക്കന്മാർ പീറക്കൊടിയും ചുവരെഴുത്തിനും വേണ്ടി സ്വജീവൻ ചെറുപ്പത്തിൻ്റെ തിളപ്പിൽ ഹോമിക്കുമ്പോൾ പുറത്തെ രാഷ്ട്രീയ ക്രിമിനലുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പണ്ടൊക്കെ എണ്ണിക്കൊന്നുകളഞ്ഞ കിങ്കരന്മാർ ഒരു രക്തസാക്ഷിയെ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ മന്ദഹസിക്കും നിമിഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഫ്ലെക്സ് ബോർഡുകൾ നിറയ്ക്കും പ്രകടനങ്ങളും അക്രമങ്ങളും നടക്കും അതോടെ ക്ഷീണിച്ചിരിക്കുന്ന അന്നുവരെ കൊന്നുതള്ളിയ പാർട്ടിക്ക് പുതിയ ഒരു ഊർജമായി അനുശോചനവും കൊടിയുടെ നിറം നോക്കി മാത്രമായിരിക്കും ഭരണാധികാരികൾ പോലും മരിച്ചവൻ്റെ രാഷ്ട്രീയം നോക്കി മാത്രമേ അനുശോചനത്തിനെത്താറുള്ളൂ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കെടുക്കാറുള്ളൂ ഇങ്ങനെ ഈ സമൂഹം എത്രനാൾ മുന്നോട്ട് പോകും ഒരു ജീവൻ പൊലിഞ്ഞെങ്കിലും സമൂഹം ഇതിൽ നിന്ന് ഒന്നും പഠിക്കാൻ പോകുന്നില്ല പിടഞ്ഞു വീണ രക്തസാക്ഷിയുടെ ഊർജത്തിൽ ഈ രാഷ്ട്രീയവും ഒപ്പം പകയും ക്യാമ്പസുകളിൽ നീറിപ്പുകയും തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കോളേജിൽ പോലീസ് സാന്നിധ്യമുള്ളപ്പോഴാണ് ഈ ക്രൂരകൃത്യം എന്നോർക്കണം നിയമങ്ങളും സംവിധാനങ്ങളും മാറ്റാൻ ധൈര്യമുള്ളവർ നമ്മെ ഭരിക്കാനെത്തും വരെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും ധീരജിൻ്റെ ഈ മരണം കലാലയ രാഷ്ട്രീയത്തിൻ്റെ നിരോധനത്തിലേക്ക് നയിക്കുമോ കാത്തിരുന്നു കാണാം രാഷ്ട്രീയം ഏതുമാകട്ടെ അതിൻ്റെ പേരിൽ വരും തലമുറയെങ്കിലും കൊല്ലാതിരുന്നു കൂടെ ഇല്ല ഇല്ല മരിക്കില്ല എന്ന മുദ്രാവാക്യങ്ങളൊക്കെ ഇല്ല ഇല്ല ഇനി ആരും കൊല്ലില്ല ಎನ್ನಾಕಿ ಮಾಟ್ಟಿಕೂಡೆ. ವೇಬ್ಡಸ್ಕ ತತ್ತು ಮೈಯನುಸ್.